ഇന്നത്തെ ക്രൈസ്തവ സമൂഹവും യഥാർത്ഥ ക്രിസ്തു ശൈലിയും എത്രമാത്രം അകലെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. ക്രിസ്തീയ ജീവിതശൈലി എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം. മത്തായി എഴുതിയ സുവിശേഷം 5:1-12 വരെയുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ ധ്യാനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. യേശു കർത്താവിൻ്റെ പർവ്വത പ്രസംഗത്തിലെ ഭാഗ്യവർണ്ണനയാണ് ഈ ഭാഗം. ആത്മാവിൽ ദരിദ്രരായവരും ദുഃഖിക്കുന്നവരും സൗമ്യതയുള്ളവരും നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവരും കരുണയുള്ളവരും ഹൃദയശുദ്ധിയുള്ളവരും സമാധാനമുണ്ടാക്കുന്നവരും നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവരും ഭാഗ്യവാന്മാരാണെന്നാണ് ക്രിസ്തു ഇവിടെ പരാമർശിക്കുന്നത്. കടുത്ത ജീവിത പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന ജനവിഭാഗത്തിന് അവരുടെ ജീവിത പരിസരങ്ങളെ മനസ്സിലാക്കി അവർക്ക് ചില അനുഗ്രഹങ്ങളും പ്രത്യാശയും വാഗ്ദാനം നൽകുകയാണിവിടെ. കാത്തിരിക്കുന്നവർക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ദൈവിക സമ്മാനങ്ങളാണ് ക്രിസ്തു ഇവിടെ വിളമ്പുന്നത്. ക്രൈസ്തവ ധാർമ്മികത ജീവിതത്തിൽ പാലിക്കുന്നവർക്ക് ലഭിക്കുന്ന അംഗീകാരം ക്രിസ്തു വെളിപ്പെടുത്തുന്നു. ദൈവരാജ്യത്തിൻ്റെ ഐശ്വര്യത്തെക്കുറിച്ചും ക്രിസ്തുവിനെ വിശ്വസ്തതയോടെ അനുഗമിക്കുന്നവരെ കാത്തിരിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചും ഉറപ്പുള്ളവരാകാൻ ഈ നോമ്പ് നാളുകളിൽ നമുക്കിടയാകണം. നമ്മുടെ ജീവിതത്തെ നാം പൂർണ്ണമായും ആശ്ലേഷിക്കുമ്പോൾ സംഭവിക്കുന്ന പരിവർത്തനം മനസ്സിൽ ധ്യാനിക്കുക. നമ്മുടെ ബലഹീനതകളെയും പോരായ്മകളെയും പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നാൽ അതിനെ അതിജീവിച്ച് ശക്തിപ്പെട്ട് ദൈവഹിതത്തിനനുസരിച്ച് ശാന്തരായി ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഈ നോമ്പ് നാളുകളെ അത്തരത്തിൽ അനുഗ്രഹകരമാക്കാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ.